വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും ഒരു ദീപാവലി സ്പെഷ്യൽ സ്വീറ്റായ റവ ലഡു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും വീട്ടിൽ എപ്പോഴും അവൈലബിളായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ലഡു ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ലഡു പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവ ചേർത്ത് കൊടുത്തിട്ട് ഇത് 5 മിനിറ്റ്സ്, അതായത് 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരിക. അപ്പോൾ അത് നല്ല ഫ്ലേവറായി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ റവ കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവ ഒക്കെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റോളം നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ റവയും തേങ്ങയൊക്കെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ മാറ്റിവെക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം. തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ വീണ്ടും 1-5 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവ മിക്സിയിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ച ഉടനെ നമ്മൾ റവ ഒക്കെ നല്ല ലൂസായിട്ട് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ്. കുഴപ്പമില്ല, കുറച്ച് സമയം ഇത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 10-15 മിനിറ്റ്സോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത് നട്ട്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചതൊക്കെ ഇപ്പം റവ നന്നായി വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 5-10 മിനിറ്റ്സോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ 10-15 മിനിറ്റ് ഏകദേശം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ മുഴുവനായിട്ടും റവ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഇത്തിരി നെയ്യ് തടവി കൊടുത്തിട്ട് ആദ്യം കുറച്ച് മിക്സ്ചർ എടുത്ത് കയ്യിലിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ശേഷം നല്ല ഷേപ്പ് ചെയ്ത് റോൾ ചെയ്ത് ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ബോളാക്കി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ള മിക്സ്ചറും നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മിക്സ്ചർ നന്നായി തണുത്ത് പോകരുത്, ചെറു ചൂടോടെ വേണം നമുക്കിത് ഷേപ്പ് ചെയ്ത് ബോളാക്കി എടുക്കാൻ. നന്നായി തണുത്ത് പോയാൽ നമ്മൾ മിക്സ്ചർ ഡ്രൈ ആയി പോവും, അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള റവ ലഡു ഇതേ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.